ഒരു കടലാസിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കുന്ന രീതിയാണ്. നമുക്ക് കിട്ടിയ കടലാസുകളൊക്കെ ചിത്രത്തിൽ കാണുന്നത് പോലെ അടുക്കി വെക്കുക. ഉദാഹരണമായി അത് ഒരു 100 ഷീറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. എന്നിട്ട് നമ്മളതിൻ്റെ ആകെ ഷീറ്റുകളുടെ ആ ഉയരം നമുക്ക് അളന്നെഴുതാൻ പറ്റും. മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളന്നെഴുതുക. കടലാസുകളുടെ ആകെ ഉയരം, ദ ഹൈറ്റ് ഓഫ് പേപ്പർ ഷീറ്റ്സ്. ഫോർ എക്സാമ്പിൾ, അത് നമുക്ക് കിട്ടിയത് 1 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. വി ഗോട്ട് ഇറ്റ് ആസ് 1 സെൻറ്റിമീറ്റർ ആസ് ഇറ്റ്സ് ഹൈറ്റ്. ഇനി നമുക്കൊരു കടലാസിൻ്റെ കനമാണ് കണ്ടുപിടിക്കേണ്ടത്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ തിക്നെസ് ഓഫ് എ സിംഗിൾ പേപ്പർ ഷീറ്റ്. അതിനുവേണ്ടി നമുക്ക് ഇക്വേഷനുണ്ട്. എന്താണ് നോക്കൂ, ഉയരം ഓർ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഷീറ്റ്സ്, ആകെ ഷീറ്റുകളുടെ എണ്ണം, ആകെ കടലാസിൻ്റെ എണ്ണം, ആകെ കടലാസിൻ്റെ ഉയരത്തെ നമ്മൾ ആകെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ്, ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും, 1 സെൻറ്റിമീറ്റർ ആണ് ഉയരം. 1 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ എണ്ണം 100, 1/100. 1/100 നിങ്ങൾക്കറിയാമോ, 0.01 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് ഒരു മെറ്റാലിക് വയറിൻ്റെ തിക്നെസ് എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ഒരു ലോഹ ചരടിൻ്റെ കനം കണ്ടുപിടിക്കുന്ന വിധം നോക്കാം. ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ഒരു പെൻസിലിലോ മറ്റോ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ചരടിനെ ഇങ്ങനെ ചുറ്റി വെക്കുക. എന്നിട്ട് എത്ര ചുറ്റുകളുണ്ടെന്ന് എണ്ണി നോക്കുക, അടുത്തടുത്ത് ചുറ്റണം. അപ്പോൾ നോക്കൂ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നു ചുറ്റുകളുടെ എണ്ണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് 10 എന്ന് എഴുതിയിരിക്കുന്നു, 10 എന്ന് എഴുതിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എണ്ണി നോക്കുമ്പോൾ 10 എന്ന് കിട്ടിയിട്ടുണ്ട്. രണ്ടാമതായി ആ ചുറ്റിൻ്റെ നീളം എത്രയെന്ന് നമ്മുടെ മീറ്റർ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾ മെഷർ ചെയ്യുക, അളന്ന് നോക്കുക. അപ്പോൾ വയറിൻ്റെ ആകെ ലെങ്ത്ത്, ആകെ നീളം, അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ 1 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. 1 സെൻറ്റിമീറ്റർ ഇപ്പോൾ വയറിൻ്റെ ആകെ നീളം, ലെങ്ത് ഓഫ് ദ വയർ ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ തിക്നെസ് കാണുന്ന ഇക്വേഷൻ, അതിൻ്റെ കനം കാണുന്ന സമവാക്യം നിങ്ങൾക്കറിയാമായിരിക്കും. എന്താണത്? തിക്നെസ് ഓഫ് ദ മെറ്റൽ വയർ, അല്ലെങ്കിൽ ലോഹ വയറിൻ്റെ കനം, അല്ലെങ്കിൽ ലോഹച്ചരടിൻ്റെ കനം സമം ഓർ ഈക്വൽ ടു, എങ്ങനെ കണ്ടുപിടിക്കുക? ലോഹ വയറിൻ്റെ ആകെ നീളം ഹരിക്കണം ആകെ ചുറ്റുകളുടെ എണ്ണം, ടോട്ടൽ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ്. ഇനി നോക്കാം നമുക്ക് എത്രയാണ് കിട്ടിയത്.
ചുറ്റുകളുടെ ആകെ നീളം എത്ര കിട്ടിയിട്ടുണ്ട്, എത്ര സെൻറ്റിമീറ്ററാണ് കിട്ടിയതെന്നാണ് നോക്കേണ്ടത്. ഞാൻ എഴുതിയിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്ററാണ് ചുറ്റുകളുടെ ആകെ നീളം. അത് നമ്മൾ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് നോക്കിയാൽ കിട്ടും. ചിലപ്പോൾ അത് 2 ആവാം, എത്ര വേണേ ആവാം. ഇവിടെ നമുക്ക് 1 സെൻറ്റിമീറ്ററാണ് കിട്ടിയത്. എത്ര എണ്ണം ഉണ്ടായിരുന്നു, 10 ചുറ്റുകളാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ÷10, 1/10 എത്രയാണ്, 1/10 0.1, അത്രയും സെൻറ്റിമീറ്റർ.